ഇതൊരു ലൈംഗിക കഥയല്ല. ആ പവിത്രമായ അനുഭൂതിയെ തെറ്റായ കാഴ്ചപ്പാടിൽ കാണുന്നവർക്ക് ഇതൊരു പാഠം മാത്രമാണ്. സൗന്ദര്യം വാരിക്കോരി കൊടുത്ത ദൈവം ഇവൾക്ക് സംസാര ശേഷി കൊടുത്തില്ല. ഇങ്ങനെ സംഭവിക്കുവാൻ ഇവൾ എന്ത് കുറ്റമാണ് ചെയ്തത്? രേഷ്മ ഇവളാണ് ഈ കഥയിലെ പ്രധാന കണ്ണി. ഇവളെ പോലെയുള്ള അമ്മമാർ ഉള്ളിടത്തോളം കാലം അന്ത്യം ശോചനീയമായിരിക്കും. ഈ സംഭവത്തിൽ ഇവൾ ചെയ്ത കുറ്റം എന്താണ്? ഇവളുടെ കഥയാണിത്. പഠിക്കുന്ന പ്രായത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ കഥയാണിത്. ഇവളുടെ തെറ്റുകൊണ്ടാണോ, ഇവളെ വഴിതെറ്റിച്ചവന്മാരുടെ കുറ്റം കൊണ്ടാണോ ഇത് സംഭവിച്ചത്? Thank you.
അധ്വാനം മാത്രം കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. ബന്ധങ്ങളും വികാര വിചാരങ്ങളും പ്രയോജനപ്പെടുത്തുന്ന രീതിയുമാണ് ജീവിതം. ഈ സംഭവത്തിൽ ഇവൻ ചെയ്ത കുറ്റം എന്താണ്? സഹതാപം ഒരു ഭാഗത്തും പ്രതികാരം ഒരു ഭാഗത്തും, ഇതിവന് ന്യായമാണോ? നല്ലോണം പഠിച്ചടേ, ഇന്നിത് മതി, ഇനിപ്പോ റെഡിയാവ്. ആ ശരി. മോളെ വേഗം വാ. ചേട്ടാ, വൈകുന്നേരം മോഹന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, മറക്കരുത്. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് 5 മണിക്ക് ഞാനിങ്ങ് എത്തും, നീ റെഡിയായിരുന്നാ മതി. ഓക്കേ. ഡാഡി വാ വാ എന്ന് ഭയങ്കര ധൃതി കാണിച്ചിട്ട് ഇപ്പൊ സംസാരിച്ച സമയം കളയാ. മതിയടി, വാ നമുക്ക് പോവാം. ഇന്നലെ വൈകുന്നേരം എവിടെയായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു സർ. മേനോൻ, 5:20 ഇവിടുന്ന് വിട്ടു, 5:40 ടവർ സിഗ്നലിൽ നിന്ന് 871-837 എന്ന നമ്പറിന് നിങ്ങൾ ഫോൺ ചെയ്തില്ലേ സർ? ഞാൻ വെയിറ്റ്, 6:00 ഇയാൾ മണിവർമ്മയുടെ കൂടെ ഡ്രൈവിനിൽ അവന്റെ വണ്ടിയിലിരുന്ന് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും അവൻ തന്ന നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി അവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ നമ്മളെ പിരിക്കാൻ വേണ്ടി ആരോ പറയുന്ന കഥയാണ് സർ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്നെ തെറ്റിദ്ധരിക്കല്ലേ സർ. എടോ, താൻ ഇവിടെ 10,000 ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, തനിക്കിത്ര അറിയുമെങ്കിൽ 40-50 കോടികൾ മുടക്കിയ എനിക്കെന്തെല്ലാം അറിയാമടോ. സത്യം പറ. വാട്ട്സ് യുവർ ഡീൽ? നത്തിങ് സർ, പ്ലീസ് ട്രസ്റ്റ് മീ സർ. മണിവർമ്മ, യു ഡോണ്ട് എക്സ്പെക്ട് ദിസ് സീൻ, റൈറ്റ്? ഓക്കെ മിസ്റ്റർ മണി, വളരെ നന്ദി, യു ഡൺ എ വെരി ഗുഡ് ജോബ്. എന്താ സിബി, ഇനിയെങ്കിലും പൈസയ്ക്ക് വേണ്ടി തള്ളയെ വിൽക്കുന്ന പണി കാണിക്കരുത്. ഈ ഒരു തവണ എന്നോട് ക്ഷമിക്കണം സർ, പ്ലീസ് സർ. നിന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വിടുന്നത്, ഇല്ലെങ്കിൽ പോലീസും കോടതിയൊക്കെ വരും, മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ തന്ന 20,000. മണിച്ചെന്ന് കാഷ്യറോട് പറ. Thank you.
എവിടാ നീ? ഇല്ല, ഈ കയ്യും കാലും കൂടി. എന്ത് കയ്യും കാലും? ഐ എം നോട്ട് ക്ലിയർ ടീച്ചർ. ശ്രദ്ധിച്ചു നോക്കിയിരുന്ന എല്ലാം ക്ലിയർ ആവും. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യിക്കണം. അങ്ങനെ തുടർന്ന് ശ്രമിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മനസ്സിലായോ? ശരി ടീച്ചർ, ഞാൻ ശ്രമിക്കാം. കുട്ടി ഇരുന്നോളൂ. ഇന്നത്തെ കാഴ്ച ക്ലിയർ ആയില്ലെന്നാണോ ടീച്ചറോട് പറഞ്ഞത്? എവിടാടി, എന്റെ റൂമിൽ നിന്ന് ഒന്നും കാണാൻ പറ്റത്തില്ല. എന്നാ നിന്റെ മുറി അവർക്ക് കൊടുത്തൂടെ? അപ്പൊ ഞാനോ? നീ അച്ഛന്റെ മുറി പോ. അയ്യടാ ഷേർലി, ചിലർ അവിവേകം കൊണ്ട് നശിച്ചു പോകും, ചിലർ ആവേശത്തിൽ നശിച്ചു പോകും, ചിലർ മറ്റുള്ളവരെ നശിപ്പിക്കാനായി ജനിക്കുന്നവർ, ചിലർ നശിക്കാനായി ജനിക്കുന്നവർ. ഇതിൽ ഇവൾ ഏതിനത്തിൽ പെട്ടവളാണ്? സ്കൂളിൽ നിന്ന് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടാവും, അതാണ് ഇത്ര ദേഷ്യം. നീ വാ. രണ്ടുപേരെയും കണ്ടാൽ ചേച്ചി അനിയത്തി മാതിരി ഉണ്ടെന്നാണ് അവള് പറയുന്നത്. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ആ ചാവി തന്നെ, ഞങ്ങൾ പോയിട്ട് വരാം. ലേഖ ഒറ്റക്കല്ലേ? ശരി സർ. Birthday, Mr. Mohan. Wish you many, many happy returns of the day. God bless you, Mr. Mohan. Okay. Come on. Hello. Hi, uncle. Many, many happy returns of the day. Thank you. Happy birthday, Mohan. Come on, enjoy. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ സിനിമ? മോശമൊന്നുമില്ല. എന്താ, ഒരു അതൃപ്തി ഉള്ളതുപോലെ? അതൃപ്തി ഒന്നുമില്ല, വിവരിക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് ഗംഭീരാ.
കൊച്ചു നാക്കല്ലേ, നീ എവിടെ നിന്നാ നോക്കുന്നേ? ഞാനൊന്ന് കാണട്ടെ. ഇവിടെ നിന്ന് നോക്കിയാലോ, അവിടെ നിന്ന് അവര് കാണും. എന്നാ വേണ്ട, ശരി വിട്. ഇന്നലെ നീ രോഷന്റെ കൂടെ പോയോ? പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായി? ഒന്നില്ല. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പിച്ചിട്ട് പോന്നു, നീ വരുന്നോ? അച്ഛൻ സമ്മതിക്കില്ല. അപ്പോ നിനക്ക് എന്നും പടം കാണാം. കണ്ടു കണ്ടു മടുത്തു. ഒന്നും അറിയാണ്ട് ദിവസവും കണ്ടിട്ട് എന്ത് ചെയ്യാന? എന്ത് ചെയ്യാന്നൊക്കെ നീ ആലോചിക്ക്, ഞാൻ പിന്നെ വരാട്ടോ. കപ്പലണ്ടി 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 കപ്പലണ്ടി. കപ്പലണ്ടി 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 വേണോ സാർ? വിളിച്ചയാൾ വന്നില്ലെങ്കിൽ ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം. ഹലോ, ഇപ്പൊ അഞ്ചായതുള്ളോ? യു എ ഇയിൽ ഇപ്പൊ 5 മണി. അച്ഛൻ ഇന്നലെ അയച്ചു തന്നതാ, കരട്ടിയിട്ടില്ല. എത്ര മണിയായി? അവിടുന്ന് Thank you.
എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? നീ വാ, ഞാൻ കാണിച്ചു തരാം. അത്ര രഹസ്യാണെങ്കി എനിക്ക് കാണണ്ട. ബീഫ് ആണടി, പോരി സാധനമാ. ഇത് കണ്ട വ്യക്തമായിട്ട് മനസ്സിലാവും. കാണാം, വേഗം വാ. വേണമെങ്കിൽ ഞാൻ പഠിച്ചോളാം. ഐ ഹാഡ് എക്സ്പീരിയൻസ്. പ്ലീസ് ഡി, ഞാൻ ഇത്രത്തോളം കെഞ്ചുന്നില്ലേ, ഒന്ന് വന്നൂടെ. ശല്യം. നിന്റെ അച്ഛനും അമ്മയും എപ്പോ വരും? ലേറ്റായിട്ട് ആകും. വേഗം വാ, വെക്കട്ടെ. എന്താ മുഖത്തൊരു വിളർച്ച? ഒന്നുമില്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. എന്റെ ഫ്രണ്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. അകത്തിരുന്ന് എന്ത് ചെയ്യാ? ഒന്ന് പതുക്കേടോ, അവൾ ആകെ പേടിച്ചിട്ടാ. എന്തിന്? ഒന്നുമില്ല, നീ വാ. Eh?
ഇവർക്ക് നാണല്ലേ, നീ എന്തിനാ അസൂയപ്പെടുന്നത്? നിനക്ക് നാണമാണെങ്കിൽ നീ നോക്കട്ടെ. സൈലൻസ്. ഇന്ന് പോർഷൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഇന്നത്തെ ശബ്ദം പേപ്പർ ആരെങ്കിലും വായിച്ചോ? ഇല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ഡോക്ടർ നരേന്ദ്രൻ ഒരു ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട്. തരം കുറഞ്ഞ പുസ്തകങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും സെക്സിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ വിദ്യാർത്ഥികളിൽ രൂപപ്പെടാതിരിക്കാൻ വേണ്ടി ക്ലാസ് റൂമിലെ സെക്സ് എഡ്യൂക്കേഷൻ സഹായിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? ഇത് വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുമെന്ന നിലവിലുള്ള ചിലരുടെ വാദം ശുദ്ധ അസംബന്ധമാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ശരിയായ സമീപനമാണ് നമുക്ക് ആവശ്യം. കൗമാരത്തിലേക്ക് കടക്കുന്ന ആണിലും പെണ്ണിലും തന്റെ ശരീരത്തിൽ നടക്കുന്ന രാസമാറ്റങ്ങളുടെ തിരിച്ചറിവാണ് ആദ്യ പാഠം. സ്ത്രീ പുരുഷ സംഗമം അവസാനത്തെ അധ്യായം മാത്രം. ശരിയായ കാഴ്ചപ്പാടോടെ അല്ലാത്ത സമീപനം ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ എന്നതിൽ രണ്ടഭിപ്രായമില്ല. അധികമായാൽ അമൃതം വിഷമെന്ന പഴഞ്ചൊല്ല് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലത്. മധുരമുള്ളതാണെന്ന് വെച്ച് കിട്ടുന്നതെല്ലാം നാം കഴിക്കാറില്ലല്ലോ, അത് നല്ലതായിരിക്കുകയും വേണ്ടേ? ഇനി നല്ലതാണെങ്കിൽ കൂടി ഒരളവോടെയല്ലേ നാം കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ രുചികരമാണെങ്കിലും അത് ശരീരത്തെ ദോഷമായി ബാധിക്കും. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്ത് ചെയ്യുന്നു? ഡിന്നർ. എന്ത് ഡിന്നർ? ചപ്പാത്തി മണ്ണാൻ കട്ട. അലക്സിന് സിനിമ തുടങ്ങിയോ? എന്താ, ഡാഡി മമ്മി അടുത്തുണ്ടോ? ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കൂടുതൽ നടത്തിയല്ലേ. എനിക്കറിയില്ല, നാളെ കാണാം. ആരാ മോളെ? ഷേർലി. ഈ നേരത്തെന്താ? പാഠത്തിന് ഡൗട്ട് ഉണ്ടെന്ന്. ഒരു ചോദ്യത്തിന് 9 പ്രാവശ്യം പറയണം അവൾക്ക്. മോൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇപ്പൊ നമ്മുടെ ഫാക്ടറിയിലെ ചില ആൾക്കാർക്ക് എത്ര വർഷമായാലും ദിവസം ഓരോ ഡൗട്ട് ഉണ്ടാകും. അത് ചിലരുടെ സ്വഭാവം. നമ്മൾ അറിഞ്ഞത് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. Am I right? അവര് ഫ്രണ്ട്സ്. നിങ്ങൾ എന്തിനാ അതിനിടയില്? മോളെ നീ കഴിക്ക്. ഓക്കെ ഓക്കെ, ഞാൻ മിണ്ടുന്നില്ല. സോറി ഡിയർ. മേന വരില്ല, എന്നെ കണ്ടതുകൊണ്ട് കുടിക്കുന്ന മോളെ. ആര് കാണാ, ഞാൻ നോക്കിക്കോളാം. പേടിച്ചുപോയല്ലേ? Thank you.
എന്തായി എന്തായാലും ചോദിച്ചില്ലേ എന്ത് പറ്റി അതെന്താ വേണ്ട അവരൊന്നും നിന്റെ പൈസ ജീവിക്കുന്നില്ലല്ലോ എടീ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വേണ്ട ഒന്നും പറയണ്ട ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട മിണ്ടാതെ കിടന്നോണം മിണ്ടാണ്ട് കിടക്കണി മര്യാദക്ക് അച്ഛനും അമ്മയും അറിഞ്ഞ വലിയ കുഴപ്പമാവും ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കാതെ ഞാൻ വിടില്ല ഞാൻ എന്നെ മേലെ വിളിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കും മര്യാദയ്ക്ക് സമ്മതിക്കേ സോറി സാർ ഞാൻ കുറച്ച് ലേറ്റായി സാർ വന്നിട്ട് കുറയുന്നില്ലയോ അതൊന്നും പ്രശ്നമില്ല മീറ്റിംഗ് ആരംഭിപ്പാ അങ്ങോട്ടിരിക്കൂ ഇല്ല അല്ല പ്രശ്നമില്ല പോ വെരി ഫ്രഷ് ഗുഡ് മോർണിംഗ് ദിസ് ഇസ് അവർ തേർഡ് ഇയർ പ്രോസസ് മീറ്റിംഗ് ഐ റീകളക്ട് മൈ ലൈഫ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർന്നു ഈ ഗാർമെന്റ്സിൽ ചേരുമ്പോൾ എനിക്ക് 16 വയസ്സ് അന്ന് ഐ ഗോട്ട് ഓൺലി 300 റുപ്പീസ് പെർ മന്ത് പക്ഷേ എന്റെ ചിന്ത മുഴുവൻ ഈ തുണിയിലായിരുന്നു പിന്നെ പിന്നെ എന്റെ പൊസിഷൻ മാറി ഐ ലേൺ സംതിങ് ഇതിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ഇന്ന് ഐ ആം എ ബെസ്റ്റ് കോമ്പറ്റീറ്റർ ഇൻ ദിസ് വേൾഡ് അന്നെനിക്ക് ആശാനായിരുന്ന ഇന്ന് വരെ എന്നെ നടത്തിച്ചിരുന്ന എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ഇദ്ദേഹമാണ് ഇന്ന് എന്റെ ഈ പൊസിഷന്റെ കാരണം താങ്ക് ഗോഡ് താങ്ക് യു സർ ഓക്കെ ഇനി ഈ വർഷത്തിന്റെ പ്ലാൻ ഇപ്പൊ കാണാം പ്ലീസ് ദിസ് ഇസ് ജാനുവരി അവർ ഫസ്റ്റ് പ്ലാൻ ഇൻ ഏപ്രിൽ ഒരു പുതിയ മെഷീൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് അതിന്റെ കോസ്റ്റ് ഓഫ് വർക്ക് 30 lakhs പിന്നെ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റിൽ ഓണം ഫെസ്റ്റിവൽ വി മേക്ക് വൺ ടൂർ നമ്മുടെ വർക്കേഴ്സിനും ഫാമിലീസിനും ഒരു 4 days ജോളി ടൂർ നമ്മുടെ ഈ വർഷത്തിന് ഗിഫ്റ്റ് ആണത് താങ്ക് യു വെരി മച്ച് അഗെയിൻ വൺ സർപ്രൈസ് കമ്മിങ് നവംബർ 14th ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോവുക
അവിടെ ബോൺ ബേബി മുതൽ വയസ്സായവർക്ക് വരെയുള്ള ഓൾ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് വിൽക്കം പോവാ. ഇത് നമ്മുടെ സ്വന്തം മെറ്റീരിയൽസ് ആണ്. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ മൊത്തം പ്ലാൻ. അടുത്ത ഇയർ മീറ്റിംഗ് December 31st ഈവനിങ്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. நம்ம எக்ஸ்போர்ட் பண்ற கார்மெண்ட்ஸை நம்மளே ரீட்டெயில் பண்ணி விற்கிறோன்றது ரொம்ப வரவேற்கத்தக்க ஒரு விஷயம். அதே மாதிரி போனஸா நம்ம ஒர்க்கர்ஸை நம்ம தான் சந்தோஷமா வச்சுக்க நான் விருப்பப்படுறேன். அதுலேயும் அந்த ஃபேமிலி டூர் அப்படிங்கிறது எனக்கு ரொம்ப பிடிச்ச ஒரு விஷயம். ஏன்னா வேலைக்காரங்களை சந்தோஷமா வச்சுக்கிறவங்க தான் ரொம்ப நல்லா இருப்பாங்க. முதலாளிகள் அப்படின்னு வந்ததுமே வேலைக்காரனை மறந்து போயிடுறாங்க. நல்லா வேலைக்காரன் இல்லைன்னா எந்த முதலாளியும் நல்லா இருக்க முடியாது. இந்த மாதிரி ஒரு விஷயம் எல்லா முதலாளிகளும் உணரணும். ஒன்னை எடுத்து வளர்த்தேன் அப்படிங்கிறதுல ஒன்னை விட நான் ரொம்ப பெருமைப்படுறேன். எல்லாருக்கும் வணக்கம். தேங்க்யூ, தேங்க்யூ வெரி மச். നീ ഒന്നും പറയാത്തത്? യു ആർ സോ ഗ്രേറ്റ്, പെർട്ടിക്കുലർലി ദാറ്റ് ഫാമിലി ടു. താഴെ ഉള്ളവന്റെ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഗിഫ്റ്റിന് വാല്യൂ അധികമാ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു സർ. അത് നമ്മുടെ കടമയല്ലേ? അല്ല സർ, ഞാനും കുറെ മുതലാളിമാരെ കണ്ടിട്ടുണ്ട്, ആർക്കും ഇതുപോലെ തോന്നിയിട്ടില്ല. യു ആർ സോ ഗ്രേറ്റ്. അതെയോ? ശരി ശരി, അടുത്ത വർഷം പുതിയൊരു ഗിഫ്റ്റ് തരാം. എഗ്രീഡ് സർ. ആ, നിന്ന് വാദം അടിക്കാതെ നമ്മുടെ നിപ്പിനെ പോയി കണ്ടിട്ട് വാ. ഓ, ഇവൻ നന്നായി എന്നാ തോന്നണേ. ഇന്നത്തെ പാഠത്തിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ഒരു കുഞ്ഞ് ജനിക്കാൻ എത്ര ദിവസം എത്ര മാസം വേണമെന്ന് നിനക്കറിയാമോ? എനിക്ക് നീ ഡെലിവറി ആയിട്ടില്ല ടീച്ചർ. സൈലൻസ്. 10 മാസം ഭൂമിയുടെ സൂര്യപ്രദക്ഷിണത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നിലവിലിരിക്കുന്ന കലണ്ടർ ഫോളോ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ ആയിരുന്നു ഒരു മാസം, അതായത് 28 ദിവസം. അതുകൊണ്ടാണ് 280 ദിവസം ഗർഭകാലത്തെ 10 മാസമെന്ന് കണക്കുകൂട്ടിയിരുന്നത്. അല്ലാതെ 10 മാസത്തിന് 300 ദിവസം എന്ന അർത്ഥത്തിലല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഗർഭകാലത്തെ കുറിച്ച് മനസ്സിലായില്ലേ? എനി പ്രോബ്ലം? നോ ടീച്ചർ. യെസ് മാം. നിങ്ങളുടെ കളികൾ ഞാൻ ആദ്യം മുതൽ കാണുന്നുണ്ട്. എന്നെ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി. മതി മതി, അവനെ ചായസ് കുറയ്ക്കണ്ട. എല്ലാത്തിനും നീ അടി കാരണം. ഇത് അവരുടെ പ്രായത്തിൽ നടന്നിട്ടുണ്ടാവും. മിണ്ടായി. എന്താ അവിടെ? അവളുടെ ഒരു 18 പൊടി ഓടാം. ഞാൻ ഇവിടെ ഇറങ്ങി അമ്മയുടെ അടുത്ത് പറഞ്ഞാ മതി. ശരി. ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാ ഇല്ലെന്ന് പറഞ്ഞാ മതി. എല്ലാം നിന്നെ കൊണ്ടാ. എനിക്ക് ടീച്ചറെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ചൂട് കയറുന്നു. ടീച്ചറിന്റെ വീട്ടില് ഫ്രിഡ്ജ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്താ? അല്ല, നിന്റെ ചൂടൊന്ന് കുറയ്ക്കാനാ. നീ പോടി. ടീച്ചർ. ആ, വരൂ, ഇരിക്കൂ. കഴിക്കാൻ ഹോട്ട് ഓർ കോൾ? എനിക്ക് എന്തിനു ടീച്ചർ വരാൻ പറഞ്ഞത്? ഒന്നുമില്ല, വെറുതെ. നിന്റെ നോട്ടത്തിലെന്താ എപ്പോഴും ഒരു പന്തികേട്? എന്റെ നോട്ടത്തിലല്ല ടീച്ചറെ പന്തികേട്, ടീച്ചറുടെ ഈ വേഷത്തിലാ. ഇതെന്റെ വീടല്ലേ, ഇതിൽ എന്ത് പന്തികേടാ കുട്ടി കാണുന്നത്? ഞാൻ പറഞ്ഞത് ടീച്ചർ സ്കൂളിൽ വരുന്ന വേഷത്തെ പറ്റിയാ. ഒന്ന് മിണ്ടാതിരിക്കടി. തടയണ്ട, അവള് പറയട്ടെ. പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത്.
വിളിപ്പിച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. ഉപദേശത്തിന്റെ കുറവ് കൊണ്ട് ലോകത്ത് ഇതുവരെ ആരും നാശമായിട്ടില്ല. ടീച്ചർ സ്കൂളിൽ വരുമ്പോൾ എങ്ങനെ വേഷം ധരിക്കണമെന്ന് പോലും ധാരണയില്ലാത്ത നിങ്ങൾക്ക് ഞങ്ങളെ ഉപദേശിക്കാൻ എന്താ യോഗ്യത? നിങ്ങളുടെ സ്ലീവ്ലെസ് ബ്ലൗസും ലോഹിപ്പ് സാരിയും പെണ്ണായ എന്നെ പോലും ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നറിയാമോ? കുട്ടി, കുറ്റം എന്റേതല്ല, നിന്റെ പ്രായത്തിന്റെയാണ്. മുന്നിൽ കാണുന്നതെല്ലാം നീ നഗ്നത മാത്രമാണ് തേടുന്നത്. താജ്മഹലിനുള്ളിൽ നിൽക്കുമ്പോഴും ഏറ്റവും മൈന്യൂട്ടായ ലീക്കേജ് മാത്രം കാണുന്ന ഒരു ചിലരുടെ കാഴ്ചപ്പാട് പോലെ നിങ്ങളുടെ തെറ്റുകളെ എന്റെ വേഷത്തിലെ കുറവ് കാട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഇല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ കണ്ടാ മതി. നിങ്ങൾ മാത്രമല്ല, എന്നെ ചുറ്റിയിരിക്കുന്നവരെല്ലാം എന്റെ വികാരത്തെ ഉണർത്തുന്നവരാണ്. ഐ നോ അബൌട്ട് സെക്സ്. വാട്ട് ഈസ് സെക്സ്? ഐ നോ, ഐ നോ, ഐ നോ. യു ആർ ട്രബ്ലിംഗ് മീ, ഐ നോ. യു ആർ ഡിസേർവിംഗ് മീ, ഐ നോ. യു ഓൺലി നോട്ട് മൈ ഡാഡ്, മൈ മം, ലേഖ ആൻഡ് ഹർ. ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു ആൻഡ് ആൾ. ഡോണ്ട് വറി മൈ ബേബി. ഈ ലോകം നീ കാണുന്നു മാത്രമല്ല, ആനയെ കണ്ട അഞ്ച് അന്തന്മാരിൽ ഒരാളായി പോയല്ലോ നീയും. നിന്റെ പ്രായവും പ്രശ്നങ്ങളും അതിജീവിച്ചല്ലേ ഞാനും നീ പറയുന്ന മറ്റുള്ളവരും വന്നത്. നിനക്ക് മാത്രം എന്താ ഈ താളപ്പിഴ? ഞങ്ങളുടെ കാലത്തിലും ഈ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മുള്ള് കളഞ്ഞിട്ട് മീൻ കഴിക്കുന്നത് പോലെ വേണ്ടത് മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളത് അവോയ്ഡ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? നീ പറഞ്ഞില്ലേ ഐ നോ സെക്സ് എന്ന്? നോ, യു ഡോണ്ട് നോ സെക്സ്. സെക്സ് ഈസ് പ്യുവർ. സെക്സ് ഈസ് എ ഫീൽ. സെക്സ് ഈസ് ആത്മാർത്ഥം. യുവർ എക്സ്പീരിയൻസ് ഈസ് ഓൺലി ടെംപ്റ്റേഷൻ. ദാറ്റ് ഈസ് നോട്ട് സെക്സ്. പ്ലീസ് റിലാക്സ്. സോറി ടീച്ചർ. നോ സോറി, നോ താങ്ക്സ്. വി ആർ ഫ്രണ്ട്സ്. ഇപ്പോ എന്റെ ഡ്രസ് തെറ്റാണോ? ഇല്ല, തെറ്റ് എന്റേതാ. ഇനി ഞാൻ എന്നെ മനസ്സിലാക്കി നടക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചർ. സോറി ഫ്രണ്ട്. ഗുഡ്, ടേക്ക് കെയർ. ബൈ ബൈ. എന്ത് മണ്ടത്തരം നമ്മൾ കാണിച്ചത്? മണ്ടത്തരം കാണിച്ച ഞാനല്ല, നീയാ. ശാലി ടീച്ചർ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നമ്മുടെ കളിയൊക്കെ മതി. ഇനി ബി സീരിയസ്. ടീച്ചർ പറഞ്ഞതുപോലെ നാളെ മുതല് നല്ല പിള്ളേരായിട്ട് മാറാം കേട്ടോ. അത് നാളെയല്ലേ, അപ്പൊ നോക്കാം. എന്റെ ബർത്ത്ഡേ നീ മറന്നല്ലേ? ഓ ഷിറ്റ്, എല്ലാം ഇവള് കാരണ. സോറിടാ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ലോങ് ലിവ് ആൻഡ് ലവ് ഫോർ മീ. മതിയടി, വണ്ടി കയറി. അവിടെ എല്ലാരും വെയിറ്റിംഗ് ആണ്. ബാഡി, ഞാൻ പോകുന്നു. ഹലോ, ഐ ഇൻവൈറ്റ് യു, പ്ലീസ് കം. നമ്മൾ അവിടെ പോകുന്നു, ഒരു ചെറിയ ഗെറ്റ് ടുഗദർ, ദെൻ റിട്ടേൺ. ഓക്കെ ബാഡി, നിന്നെ ഞാൻ വീട്ടിൽ വിട്ടേക്കാം. ഇപ്പം മുതൽ നമ്മൾ നല്ല കൂട്ടുകാരാണ്. നീല പറഞ്ഞത് ബാ. എത്ര നേരെ ഇവിടെ കാണുന്നില്ലല്ലോ. അതെ, ഇതുവരെ കണ്ടില്ല. അതെ അതെ. ഹായ്. വാ. ഹായ്. ഹലോ. പാടി. കം കം. ഹായ്. ഹലോ. ഹായ്.
she sex with no average mind. Keep the figure, move like a caterpillar, fly like a butterfly, let your soul fill a glide. Got women better yet, space invader. If your name was Charlie, we'd be playing Street Fighter. Penny for your thoughts, a nickel for your kiss, a dime if you tell me that you're not. ഒന്നുമില്ല, ചിലപ്പോ ഫുഡ് പോയിസൺ ആയി കാണും. പേടിക്കണ്ട, മാല ടീച്ചർ പെർമിഷൻ വാങ്ങിക്കാൻ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അവർ വന്നത് നീ പോയിട്ട് നാളെ വാ കേട്ടോ. ആ പെണ്ണോ, ഷീസ് വെരി ബ്രില്യൻ സ്റ്റുഡന്റ് ആണല്ലോ, പിന്നെങ്ങനെ? അതാണ് കുഴപ്പം. മാല, ഷീസ് അവർ സ്റ്റുഡന്റ്. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളും നമ്മുടെ കുട്ടികളാണെന്ന് കരുതുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാളെ നമ്മുടെ വീട്ടിൽ നടക്കില്ലെന്ന് ഉറപ്പാണോ? യു മേ ഗോ.
ഇത് റോസിന്റെ വീടാണോ? വേറെ എവിടെങ്കിലും പോയിക്കൂടെ? നീ പറ ചേച്ചി, നിങ്ങളെന്നെ എന്തിനാ ഇവിടെ വന്നെ ഉയിരെടുക്കുന്നത്? ഉത്തരറിയാൻ ആരെങ്കിലും ഉണ്ടോ? ഐ അപ്രീഷിയേറ്റ്. നിന്നെ പോലെ ബ്രില്യന്റിന് ക്ലാസ് എടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടം. ബാക്കിയുള്ളവർക്കൊക്കെ പോവാം. പ്ലീസ് സിറ്റ്. താങ്ക് യു. എന്താ മിസ്, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യം ഉണ്ടെന്ന് പറയാനാവില്ല, ഇല്ലെന്നും പറയാനാവില്ല. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഒരു കമ്പനി വെച്ചിട്ടുണ്ടല്ലേ? അതെ. അതിൽ സൂപ്പർവൈസറെയും വെച്ചിട്ടുണ്ടോ? പിന്നെന്തിനാ നിങ്ങളുടെ ഭർത്താവ് ദിവസം ഓഫീസിൽ പോകുന്നത്? എന്താ മിസ്, ഒരു സൂപ്പർവൈസർക്ക് ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. അതൊരു പോസ്റ്റ്, അത്രേ ഉള്ളൂ. കറക്റ്റ്. ഓരോരുത്തർക്കും ഓരോ ലിമിറ്റ് ഉണ്ട് അല്ലേ? അതെ. അതുപോലെയാണ് ഞങ്ങളും. ഇവിടെ പഠിക്കുന്ന എല്ലാ പിള്ളേരെയും ഞങ്ങൾക്ക് കഴിയുന്ന മാതിരി ഞങ്ങൾ ശ്രദ്ധിക്കും. ബട്ട് 24 hours അവരുടെ നടപടികൾ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മാഡം, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു? അവൾ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. വാട്ട് ഈസ് യു, വാട്ട് ഈസ് ഐ ആം, വാട്ട് ഈസ് ഹർ എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇപ്പോ എത്രയോ സ്റ്റാഫ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ഫാക്ടറിയിൽ ദിവസവും പോയി കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങളുടെ ഫാക്ടറി നടന്നു പോകൂ. നിങ്ങളുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസറുടെ സ്ഥാനത്താണ് ഞാനും മറ്റുള്ള ടീച്ചർമാരും. എത്രയൊക്കെ പറഞ്ഞുകൊടുത്താലും നിങ്ങളും അവരുടെ പേരിൽ അല്പം താല്പര്യം എടുത്താലേ അവരുടെ ജീവിതം നന്നാകൂ. റോസിന്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. ടി വി കാണും, മ്യൂസിക് കേൾക്കും, പിന്നെ എപ്പോഴെങ്കിലും സിനിമയും കാണും. ടി വി കാണും, മ്യൂസിക് കേൾക്കും, പിന്നെ സിനിമ. ദിസ് ഈസ് യൂഷ്വൽ. പക്ഷേ അവൾക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ആശയുണ്ടെന്നറിയാമോ? ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നാൽ അവൾ മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നിട്ടില്ല. അവൾ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. അവൾ എന്ത് ആവശ്യപ്പെട്ടാലും അവളുടെ അച്ഛൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അവൾക്കത് വളരെ ആശയാ. ഇപ്പൊ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നു, സന്തോഷം. എന്തിനാ നമ്മളാൽ വേറൊരു ചെലവ്? ഇല്ലെങ്കിൽ അച്ഛൻ വേണ്ടെന്ന് പറയുമെന്ന് പേടിയുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ലെന്ന് ഞാനും വിചാരിച്ചു. നിർബന്ധിച്ചു വരാൻ പറഞ്ഞാൽ കുട്ടിയെ വഴക്കു പറയുമെന്ന് ഞാനും ഭയന്നു. എന്താ മാം, ഇങ്ങനൊരു ആശ അവൾക്കുണ്ടായിരുന്നെന്ന് ഒരു ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ? ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്. നിങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്നാൽ, അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്നത് നടന്നിട്ടുണ്ടാവില്ല. മല, ഇരിക്കൂ. ഇതാണ് റോസിയുടെ മദർ. ഹലോ. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ നമ്മളെ പറ്റി എന്തു വിചാരിക്കുമെന്നറിയാമോ? ഗുരു ദൈവത്തെ പോലെയാണ്. അവിടെ സ്നേഹമുണ്ട്, കരുണയുണ്ട്, മാതൃത്വമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളായിട്ട് കാണും എന്നൊക്കെയാണ്. ബട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യാന്ത്രികമായി വരുന്നു, പോകുന്നു. നിങ്ങളിതൊരു 9-to-4 ജോലിയായി മാത്രം കാണുന്നു. ഓരോ കുട്ടിയെയും നിങ്ങളുടെ കുട്ടിയായി കണ്ടാൽ അവരുടെ ഭാവി മേന്മയടയും. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഈ സൊസൈറ്റിയിൽ നല്ല പൊസിഷനിൽ എത്തിയാൽ അതിൽ നമുക്കും അഭിമാനിക്കാം. മഹാത്മാവായതിനു ശേഷം ഗാന്ധിജിയെ പഠിപ്പിച്ച അധ്യാപകന്റെ മാനസിക നില എന്തായിരിക്കുമെന്ന് ഊഹിക്കാനാവുന്നുണ്ടോ? മാഡം, മാഡം എന്തോ പറയാൻ ഭാവിക്കുന്നത് പോലെ തോന്നുന്നു. പറയാതിരിക്കുന്നത് എന്നെ ഭയപ്പെടുത്തുന്നു. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും? പേടിക്കണ്ട, അവൾ ഒമിറ്റ് ചെയ്തു. ഫുഡ് പോയ്സൺ ആയതുകൊണ്ടും ആവാം. അവളോട് ചോദിച്ചപ്പോ തല ചുറ്റൽ, വോമിറ്റിംഗ് സെൻസ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചെക്കപ്പ് ചെയ്യൂ. ടീച്ചർ, റോസിനെ അവരുടെ കൂടെ അയക്കൂ. വരൂ.
വാമോളെ. താങ്ക് യു. ഹായ് ഡോക്ടർ. ഹലോ ഹലോ. റോസ് ഇരിക്കൂ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഐ എം ഫൈൻ ഡോക്ടർ. മോള് രാവിലെ സ്കൂളിൽ പോയിരുന്നു. ഇപ്പോൾ എച്ചം വിളിച്ചു പറഞ്ഞു അവൾക്ക് എന്തോ സുഖമില്ല, ഛർദിച്ചു എന്നും. അതുകൊണ്ട് ഉടനെ വിളിച്ചോണ്ട് പോണെന്നും പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. കം ദിസ് സൈഡ്. മോക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? തല ചുറ്റുന്നു, വേറൊന്നുമില്ല. ഇതെപ്പോ മുതലാണ്? ഇന്ന് തന്നെ ഡോക്ടർ. രാവിലെ സ്കൂളിൽ പോകുമ്പോ ഒന്നുമില്ലായിരുന്നു. ശരി, മോൾ അകത്തിയ അങ്കിളിനെ കണ്ടിട്ടോ. ഞാൻ പറയുന്നവരെ അവൾ എവിടേക്ക് വിടണ്ട. മോള് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ചെല്ലാറുണ്ടോ? മിക്കവാറും പോവാറില്ല, എപ്പോഴെങ്കിലും കൂട്ടുകാരികളുടെ കൂടെ പോവും. അവളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡോക്ടറുടെ ചോദ്യത്തിൽ എനിക്ക് പേടിയാവുന്നു. ഇനി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തേ ഡോക്ടർ? അതായത് നമ്മുടെ സ്റ്റൈലാകെ മാറിപ്പോയില്ലേ? വെറുതെ മോഡേൺ എന്നൊരു വാക്കിലാണ് ഇപ്പൊ പഠിക്കുന്ന പിള്ളേരുടെ ജീവിതം. വല്ല ഡിസ്കോയോ ക്ലബോ ബാറോ ഒന്നുമില്ലെങ്കിൽ വെറുതെ കറങ്ങാനെങ്കിലും പുറത്തേക്ക് പോണം. ഇവന്മാർക്ക് ഇതൊന്നും വേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാവുന്ന വിചാരിച്ച ടിവിയും പിന്നെ പത്രങ്ങളും ഇടുന്നില്ലല്ലോ. അന്നൊരു പേപ്പർ പരസ്യം കണ്ടു, 19 വയസ്സുള്ള ഒരു പെണ്ണ് കൊടുത്തിരിക്കുക, സ്വന്തം കാറുള്ളവന്റെ കൂടെ ഒരു ലോങ് ടൂർ പോകാന്ന്, വണ്ടി ഉണ്ടെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോകാന്ന്. കൊണ്ടുപോകുന്നവൻ വെറുതെ വിടുവോ? sex.com ഇതൊരു പുതിയ സാധനം, സൊസൈറ്റിയിൽ കൂടുതൽ പ്രോബ്ലം ഇപ്പൊ ഇതാണ്. ഇതുപോലെ ഡോക്ടർ എനിക്ക് ടെൻഷൻ ആവുന്നു, പ്ലീസ് കാര്യം എന്താണെന്ന് പറ. ഫസ്റ്റ് യു റിലാക്സ്, ഓരോരോ സംഭവങ്ങളും നമുക്ക് പാഠങ്ങളാ. ഡോക്ടർ എനിക്കിപ്പോ തല ചുറ്റുന്നു, അവളെന്താ നശിച്ചു പോയോ? പ്ലീസ് ഡോണ്ട് മേക്ക് എ സൗണ്ട്. ചിലപ്പോ എവനെങ്കിലും ബോയ് ഫ്രണ്ട്സ് കാണും, അവൻ പറഞ്ഞ സിനിമാ ഡയലോഗിൽ മയങ്ങി ചീത്തയായി കാണും. ഡോക്ടർ യെസ് ഷീ ഈസ് കൺസീവ്ഡ്. നമ്മളിപ്പോ ഉള്ള സ്ഥിതിക്ക് അവളെ തല്ലാനും കൊല്ലാനും പോയ ആകെ കുഴപ്പാവും. ചിലപ്പോ പ്രേമമൊന്നുണ്ടെങ്കിൽ അവൾ അബോർഷന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യം തീരും വരെ മിണ്ടാണ്ടിരിക്കുക. അവളുടെ ഡാഡിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. നാളെ രാവിലെ ഒരു 7 o'clock അവളെ കൂട്ടിക്കൊണ്ടു വന്നാൽ നമ്മുടെ കാര്യം ഒന്നവറിൽ തീരും. അതിനുശേഷം എന്താ എവിടാന്ന് ചോദിക്കാം. എന്താ പറഞ്ഞത് മനസ്സിലായോ? ആ വരുമ്പോ അവളെ എം ഡി ശമകളിൽ കൊണ്ടുവരണം. മുഖം തുടയ്ക്കണം. ആദ്യം നിന്റെ ഈ വേഷം ഒന്ന് മാറ്റണം. അവളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഈ വേഷം മാറ്റണം. അതുകൊണ്ട് ഒന്നും പറയാതെ കൂട്ടിക്കൊണ്ടു പോയി കൊണ്ടു അവളെ. ചെല്ലേ, ധൈര്യമടിച്ചല്ലേ. മോളെ നീ പോയി റെസ്റ്റ് എടുക്ക. അലക്സ് വരണ്ട, ഞാൻ ഈ സ്ഥലം വരെ പോയിട്ട് വരാം. എന്ത് പറ്റി?
ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് എന്റെ മോൾ ഇന്ന് അനുഭവിക്കുന്നത്. ആ, നിങ്ങൾ രണ്ടാളും കുറച്ചുനേരം പുറത്തിരിക്കെ, മോളുടെ ചെക്കപ്പ് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ശരി ഡോക്ടർ. ആ, മോൾ ഇന്നലെ രാത്രി എന്താ കഴിച്ചത്? ചപ്പാത്തി. രാത്രി വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. എന്ത് ഡോക്ടർ? യു ഹാവ് വൺ പ്രോബ്ലം. അത് അറിയിക്കാതിരിക്കാനാണ് നിന്റെ അച്ഛനും അമ്മയും പുറത്തിരിക്കാൻ പറഞ്ഞത്. പറയുന്നത് കേട്ട് നീ ബഹളം ഉണ്ടാക്കരുത്. അയ്യോ, എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം മനസ്സിലാക്കുകയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ച ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. മോള് ഈ രണ്ടൂന്ന് മാസത്തിനുള്ളിൽ എവിടെയൊക്കെ പോയത്? അച്ഛന്റെ കൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അതിനുശേഷം ആ എന്റെ കൂട്ടുകാരി ഷെർലിയുടെ ബോയ്ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്കും പോയി. അത്രയുള്ളൂ. മോൾ അവിടെ പോയപ്പോ എന്തെങ്കിലും കഴിച്ചോ? ചാപ്പാടോ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും? അതൊന്നുമില്ല. കോൾഡ് പിടിക്കുന്നു പറഞ്ഞ അച്ഛനും അമ്മയും ഐസ്ക്രീം കൂടെ കഴിക്കാൻ സമ്മതിക്കില്ല. ഫ്രണ്ടിന്റെ പാർട്ടിയിലോ? അവിടെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പെപ്സി കഴിച്ചു, പിന്നെ ഐസ്ക്രീം കഴിച്ചു. വേറെ 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 ഒന്നും കഴിച്ചില്ല. പിന്നെ സ്മോക്കിനുള്ളിൽ പോയി. നല്ല മണോ. അതിനുള്ളിൽ പോയപ്പോ എനിക്ക് ശ്വാസം മുട്ടി, ഞാൻ മയങ്ങിപ്പോയി. എന്റെ കൈയും കാലും കെട്ടിട്ടതുപോലെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്റെ ദേഹത്ത് എന്തൊക്കെയോ സംഭവിച്ചു, ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നല്ല സുഖമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. എന്ത് ഡോക്ടർ? അവിടെയാണ് നടന്നതല്ലേ? അപ്പോ അത് നടന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ജൂലൈ 10. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2. അപ്പൊ ഒന്നര. യെസ്, യു ആർ കൺസീവ്ഡ്. ഇന്നലെ നിന്നെ ചെക്കപ്പ് ചെയ്തപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നിന്റെ വയറ്റിൽ ചെറിയ മുഴയുണ്ടെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞു വിട്ടത്. ഇപ്പൊ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലായോ? ഞാൻ ആഘോഷങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. മോള് തയ്യാറ് തന്നെയാണല്ലോ? വരൂ. വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നതിൽ ഇവിടെ ഭൂരിപക്ഷം പേർക്കും വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, വേറെ നിവൃത്തിയില്ല. സെപ്റ്റംബർ കഴിഞ്ഞ് ഇനിയുള്ളത് 6 മാസമല്ലേ. അതിനുശേഷം
അടുത്ത വർഷം ഞങ്ങൾ അനുവദിക്കാം. അതുവരെ അവൾ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. മാഡം, ഞങ്ങൾക്കുള്ളത് ഒറ്റൊരു മോളാ. എങ്ങനെയോ തെറ്റുപറ്റി. പാവം, ഇപ്പൊ അവളുടെ പഠിത്തം കൂടി പാഴായി പോയാൽ. വേണ്ട മാഡം, ഒരേ ഒരു പ്രാവശ്യം ക്ഷമിച്ചൂടെ. ഇനി ഞാൻ മാത്രം വിചാരിച്ച പോരാ, എല്ലാരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. നിങ്ങളുടെ മകളുടെ കാര്യം ഇവിടെ സ്റ്റുഡൻസ് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും അവളെ തുടരാൻ അനുവദിച്ചാൽ മറ്റു കുട്ടികൾക്കും കൂടി തെറ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ടാകും. സോ ഈ ഒരു ആറു മാസേക്ക് ഡീബാർ ചെയ്യാതെ വേറെ മാർഗമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഇതിലൊരു ഒപ്പിടും. നിങ്ങളെ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു. നീ നിന്റെ വഴിക്ക് നടന്നു, അവൾ അവളുടെ വഴിക്ക് നടന്നു. ഇപ്പോഴെന്തായി? അവളുടെ ഭാവിയല്ലേ നീ നശിപ്പിച്ചു കളഞ്ഞത്? ഇനി അവൾ എനിക്ക് മോളും അല്ല, ഞാൻ അവൾ കാറ്റനുമല്ല. ഇനി എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ഞാൻ നിന്നെ കൊന്നോളയും. ചേച്ചി, റോസ് മോളിലുണ്ടോ? എന്താ ഇങ്ങോട്ടൊക്കെ? നിന്നെ കാണാൻ വേണ്ടിയാ. നിനക്ക് ടി സി എന്നു പറഞ്ഞു ശരിയാണോ? എന്തായാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. Thank you.
പേടിക്കല്ലേ, ഞാനുണ്ടല്ലോ. അവളുടെ അടുത്തുനിന്ന് എവിടെയാ? ഞാൻ എന്റെ പവർ കാണിച്ചു കൊടുക്കാം. രാത്രിയിൽ ആരാ മോളെ വന്നത്? എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ശരിക്കും ഓർമ്മയില്ലമ്മേ. റോഷൻ ആണെന്ന് തോന്നുന്നു. ആരാ റോഷൻ? ഷേർലിയുടെ ബോയ്ഫ്രണ്ട്. അവൻ എന്തിനാ ഇവിടെ വന്നത്? അമ്മേ, ഞാൻ ഒരു ദിവസം അവന്റെ പാർട്ടിക്ക് പോയപ്പോഴാ എല്ലാം നടന്നത്. ഇന്നലെ അവൻ വന്ന് എന്നെ ഇഞ്ചക്ഷൻ ഇട്ടാ പോയത്. അവൻ എവിടെയുള്ളത്? എനിക്കറിയില്ല, ഷേർലിക്കറിയാം. ശരി, മോള് പോയി കുളിച്ചിട്ട് വാ.
ഒന്ന് നിന്നേ. ഇതിനൊക്കെ ആ ഷേർലിയാണ് കാരണം. അവളുടെ കൂട്ടുകാരൻ രോഷൻ എന്ന ചെക്കനാണ് ഇന്നലെ ഇവിടെ വന്നിട്ട് പോയത്. Thank you.
Ha!
ഇവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതിലേക്കല്ല ഞങ്ങൾ വിരൽ ചൂണ്ടാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ അവസ്ഥയിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതിലേക്കാണ്. നാളത്തെ സമ്പത്താക്കപ്പെടേണ്ട യൗവനം സമ്പന്നതയാൽ നശിക്കപ്പെടുന്ന ഒരവസ്ഥ ഇതോടെ അവസാനിക്കുമെന്ന സ്വപ്നം ഞങ്ങൾക്കില്ല. ഈ ചിത്രം ഒരു മനുഷ്യന്റെ ചരിത്രമോ സംഭവമോ അല്ല, യഥാർത്ഥ മനുഷ്യന്റെ വികാരങ്ങളാണ്. ഈ ചിത്രം കാണുന്ന ലക്ഷോപിലക്ഷം ആളുകളിൽ ഒരുത്തൻ ഛേ എന്ന് പറഞ്ഞാൽ അതുപോലും ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ കരുതും. ഇതൊരു ചിത്രമല്ല, മനുഷ്യ ജീവിതത്തിലെ ഒരു പാഠമാണ്.